ബിനോയ് പപ്പയുടെ കാർബൺ കോപ്പിയാണ്. ബിനോയ് കോടിയേരിക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട ഫോട്ടോയ്ക്ക് മീതിയുള്ള വാചകമാണിത്. ഒക്ടോബർ 11 യുവതി തന്റെ മകൻ ആരവും പപ്പയുമൊത്തുള്ള ഫോട്ടോ ഇട്ടത്. ഇതിൽ യുവതി പറയുന്ന പപ്പയെ എല്ലാവർക്കും അറിയാം. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മൂത്ത മകൻ ബിനോയ് കോടിയേരിയാണ് യുവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിച്ചിരിക്കുന്ന മകന്റെ പപ്പ. DNA പരിശോധനാ ഫലം ഏത് നിമിഷവും വരാൻ സാധ്യത നിലനിൽക്കെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മൂത്ത മകൻ ബിനോയ്ക്ക് കുരുക്കായി തന്റെ ശേഖരത്തിലെ ഏതാനും ചിത്രങ്ങൾ കൂടി പുറത്തുവിട്ടിരിക്കുകയാണ് ബീഹാറി ബാർ ഡാൻസർ. ആരോ കുഞ്ഞായിരുന്നപ്പോൾ അവനെ എടുത്ത് മൂർധാവിൽ ചുംബിച്ച് നിൽക്കുന്ന ബിനോയ് കോടിയേരിയുടെ ചിത്രമാണ് യുവതി ഏറ്റവും ഒടുവിലായി പുറത്തുവിട്ടത്. നിരവധി പേരാണ് യുവതി ഇട്ട ഈ ഫോട്ടോ പങ്കുവച്ചത്. അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ധാരാളം പേർ കമന്റ് ഇട്ടിട്ടുണ്ട്. മകൻ ആരവിന്റെ പേരിനൊപ്പം പിതാവിന്റെ പേരായ ബിനോയ് എന്ന് കൂടി യുവതി ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും ബീഹാറി യുവതി ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു. ബിനോയ് കോടിയേരിക്ക് ഒപ്പമുള്ള തന്റെ പഴയ ചിത്രമായിരുന്നു യുവതി ഫേസ്ബുക്കിൽ പ്രൊഫൈൽ ഫോട്ടോ ആക്കിയത്. ഓർമ്മകൾ എന്ന പേരിൽ വിഷാദത്തിന്റെ ഐക്കണോടുകൂടിയാണ് ഈ ബീഹാറി യുവതി ബിനോയ്ക്കൊപ്പമുള്ള തന്റെ ഫോട്ടോ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പങ്കുവച്ചത്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 4 യുവതി ഇട്ട പ്രൊഫൈൽ ഫോട്ടോയിൽ ധാരാളം പേർ ലൈക്ക് ചെയ്യുകയും കമന്റ് അടിക്കുകയും ചെയ്തിട്ടുണ്ട്. ലാൽ സലാം, ലവ്ലി കപ്പിൾ, ജീവിതത്തിലെ ഏറ്റവും നല്ല ഓർമ്മ തുടങ്ങി ഇവരുടെ ഫേസ്ബുക്ക് ഫോട്ടോയ്ക്ക് കീഴിൽ കമന്റുകൾ ഒത്തിരിയുണ്ട്. വിവാഹിതനായ ശേഷം ബിനോയുമൊത്തുള്ള ഫോട്ടോകളിൽ ഒന്നാണ് യുവതി പങ്കുവച്ചത്. ഇക്കഴിഞ്ഞ ജൂലൈ 30 ബിനോയ് കോടിയേരിയും മകനും ഒപ്പമുള്ള പഴയ ചിത്രം യുവതി ഫേസ്ബുക്കിൽ കവർ പേജ് ആക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രൊഫൈൽ ഫോട്ടോയിൽ ബിനോയ്ക്കൊപ്പമുള്ള ചിത്രമാക്കി മാറ്റിയത്. യുവതി നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ ജൂലൈ 29 മുംബൈ JJ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു ബിനോയുടെ DNA പരിശോധന. DNA പരിശോധന കഴിഞ്ഞ് 2 കഴിഞ്ഞെങ്കിലും ഫലം ഇതേവരെ പുറത്തു വന്നിട്ടില്ല. പരമാവധി 3 മാത്രമാണ് ഫലം പുറത്തു വരാൻ സമയപരിധി എടുക്കുകയെന്നിരിക്കെ ഈ കാലതാമസം പലവിധ സംശയങ്ങൾക്കും വഴിമാറിക്കഴിഞ്ഞു. കേസ് അട്ടിമറിച്ചോ എന്ന് തുടങ്ങി പലവിധ ഊഹാപോഹങ്ങൾക്കും ഇത് വഴി തെളിയിച്ചിട്ടുണ്ട്. ബിനോയുമായി ചേർന്ന് തങ്ങളുടെ മകന്റെ പിറന്നാൾ ആഘോഷിക്കുന്ന ചിത്രങ്ങൾ യുവതി നേരത്തെ പുറത്തുവിട്ടിരുന്നു. 2013 കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ചിത്രങ്ങളാണ് യുവതി പുറത്തുവിട്ടത്. കുട്ടിയോടൊപ്പം ബിനോയ് കേക്ക് മുറിക്കുന്നതും കേക്ക് കുട്ടിക്ക് നൽകുന്നതുമായ 3 യുവതി തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. ബിനോയ് കോടിയേരി എന്ന ഹാഷ്ടാഗും പോസ്റ്റിനൊപ്പം യുവതി പങ്കുവച്ചിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി ബിനോയ് കോടിയേരി തന്നെ പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി. ബിനോയുമായുള്ള ബന്ധത്തിൽ തനിക്കൊരു കുട്ടിയുണ്ടെന്നും യുവതി പരാതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ബിനോയ് ഇതിനെ ശക്തമായി എതിർക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് DNA പരിശോധനയ്ക്ക് ഹാജരാകാൻ പോലീസ് പറഞ്ഞിട്ടും ബിനോയ് തയ്യാറായില്ല. തുടർന്നാണ് കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്ക് ബിനോയ് തയ്യാറായത്. അതേസമയം ദുബായിൽ പോകാൻ അനുമതി തേടിയ ബിനോയ് കോടിയേരിക്ക് അന്തേരി കോടതി കഴിഞ്ഞ ദിവസം യാത്രാനുമതി നിഷേധിച്ചിരുന്നു. ബിനോയ്ക്കെതിരെ ബീഹാർ സ്വദേശിനിയുടെ പീഡന പരാതി നിലനിലുള്ള സാഹചര്യത്തിൽ ഓഷിവാര പോലീസ് എതിർപ്പുയർത്തിയതിനാലാണ് അന്തേരി കോടതി അപേക്ഷ തള്ളിയത്. സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 10 ദുബായിൽ ചിലവഴിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച സെപ്റ്റംബർ 16 ബിനോയ് അപേക്ഷ നൽകിയത്. എന്നാൽ ബലാത്സംഗ കേസിൽ ബിനോയ്ക്കെതിരായ ലുക്കൌട്ട് നോട്ടീസ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പോലീസ് എതിർപ്പ് അറിയിച്ചത്. പരാതിക്കാരിയുടെ മകന്റെ പിതൃത്വം പരിശോധിക്കാൻ ബോംബെ ഹൈക്കോടതി ഉത്തരവിട്ടതിനെ തുടർന്ന് ഈയിടെ ബിനോയ് DNA പരിശോധനയ്ക്ക് വിധേയനായിരുന്നു. പരിശോധന ഫലം ഇനിയും ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. ഒക്ടോബർ 15 കേസ് ബോംബെ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ബിനോയ് വിഷയം കാരണം കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത ആക്ഷേപമാണ് നേരിടുന്നത്. പിതാവ് കോടിയേരി ബാലകൃഷ്ണനും അനുജൻ ബിനീഷ് കോടിയേരിക്കും ഏത് പോസ്റ്റ് ഇട്ടാലും തെറിവിളികൾ വ്യാപകമാണ്. ബിനോയ് കോടിയേരി ഏറെ നാളുകളായി സമൂഹ മാധ്യമങ്ങൾ സജീവമല്ല. ഏറ്റവും ഒടുവിലായി ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് ഇക്കഴിഞ്ഞ മെയ് 19. DNA പരിശോധന കഴിഞ്ഞ് നാട്ടിലെത്തിയ ഉടൻ ബിനോയ് കോടിയേരി ശബരിമല ദർശനം നടത്തിയിരുന്നു. തലയിൽ തോർത്തിട്ടാണ് ദർശനം നടത്തിയതെങ്കിലും മാധ്യമങ്ങളത് കണ്ടെത്തി വാർത്ത നൽകുകയായിരുന്നു. ബിനോയ് കേസിലകപ്പെട്ടതിന് പിന്നാലെ പിതാവും CPM സംസ്ഥാന സെക്രട്ടറിയുമായ കോടിയേരി ബാലകൃഷ്ണൻ ഭക്തരോടുള്ള പാർട്ടിയുടെ നിലപാട് മാറ്റി രംഗത്തെത്തിയിരുന്നു. മണ്ഡലകാലത്ത് ഉൾപ്പെടെ ഭക്തരെ പരിഹസിക്കാനും അപമാനിക്കാനും മുന്നിൽ നിന്നുള്ള കോടിയേരിയുടെ ഈ നിലപാടുമാറ്റം നാടകമുള്ള അയ്യപ്പ ഭക്തരെ അമ്പരപ്പിച്ചിരുന്നു. വെബ് ഡെസ്ക് 10 ന്യൂസ്.